ഫ്രണ്ട്സ് വന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കുക്കിംഗ് വ്ളോഗ് ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ചെമ്മീൻ കൊണ്ട് തീയലാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഒരു കുഞ്ഞു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് തീയൽ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മുടെ കൊഞ്ച് തീയലിന് വേണ്ടിയുള്ള തേങ്ങയൊന്ന് നമുക്ക് ആദ്യം തിരികെ എടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങയെല്ലാം ഇവിടെ ഒന്ന് ചിരുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കൊഞ്ചെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു അര കിലോ കൊഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതൊന്ന് എടുത്ത് കാണിക്കാം കേട്ടോ കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൊഞ്ചാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ഈ കൊഞ്ചിനെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം നമ്മളിപ്പോ ഒരു അര കിലോ കൊഞ്ചാട്ടം എടുത്തിരിക്കുന്ന ഫോണൊക്കെ മാറ്റി പൊളിക്കും അപ്പൊ അതേ നമ്മൾ തോടെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു മുതുകിന്റെ ഭാഗത്ത് ഒരു കറുത്തൊരു മീനുണ്ട് അപ്പൊ അത് നമുക്കൊന്ന് മാറ്റിയെടുക്കാം ചിലതിന് കാണില്ല ചിലതിന് കാണും ഇത് കണ്ടോ ഇത് കറുത്തതല്ല കേട്ടോ വെളുത്തതാണ് അല്ലേ ഇത് നമ്മളെടുത്ത് കളയണം ഇപ്പൊ നമുക്കെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിത് പാത്രത്തിലോട്ട് ഇടാം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് കൊഞ്ച് എന്ന് പറയുന്നത് മീനുകളുടെ ഏറ്റവും ഫേവറേറ്റ് കൊഞ്ചാണ് അപ്പോൾ നമ്മുടെ ചെമ്മീനെല്ലാം നമ്മളിവിടെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അര കിലോ കൊഞ്ചാണ് കേട്ടോ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ എപ്പോഴും കൊഞ്ചൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടൊന്ന് കഴുകിയെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കാണാം അപ്പോൾ ഇതേ നമ്മളുടെ കൊഞ്ചെല്ലാം നമ്മളിവിടെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ഈ ഒരു കൊഞ്ച് തീയലിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം അപ്പോൾ അതേ നമ്മൾ തേങ്ങയ്ക്കകത്തോട്ട് നമുക്ക് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മുളക് പൊടിക്ക് പകരം വറ്റൽമുളകാണ് കേട്ടോ ചേർക്കുന്നത് നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം കുറച്ച് കുരുമുളകും കൂടി ഇടാം കേട്ടോ ഗ്യാസിനൊക്കെ നല്ലതാണ് കൊഞ്ചെന്ന് പറയുമ്പോഴൊരു ഗ്യാസാണ് അപ്പം ഗ്യാസിന് നമുക്ക് കുരുമുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും നമുക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ടാവേ അപ്പം ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കാം
അപ്പോൾ നമുക്ക് തേങ്ങയൊന്ന് പെട്ടെന്നൊന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടാനായിട്ട് ഞാൻ ശക്കല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ശക്കല മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മുടെ തേങ്ങയൊക്കെ വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിച്ചിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആകാനായിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തേങ്ങയിലേക്ക് നമുക്ക് ഇനി ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് മുളക് ഇട്ടിട്ടുള്ളത് കൊണ്ടിട്ട് നമ്മളിനി മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി ഒരു 1/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ മസാലകളൊക്കെ പെട്ടെന്ന് അടുക്കി പിടിച്ച് കരിഞ്ഞു പോകും. ഒരു കയർപ്പ് രസം നമുക്ക് കറിക്ക് ഉണ്ടാവും. അതുകൊണ്ടിട്ട് നമ്മൾ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം സിമ്മിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്യാം. നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ തേങ്ങാക്കൂട്ടെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ഒരു കഷ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ ഓൾറെഡി ഇന്നത്തേക്ക് തക്കാളിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഒരു കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റാക്കി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അരച്ചതിന് ശേഷം വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വെള്ളം ചേർക്കാവുന്നതാണ്. അപ്പോൾ നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് കറി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കറി വെക്കുക. അപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ കറി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. തീയിലൊക്കെ നമ്മൾ മൺചട്ടിയിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇപ്പം മീൻ കറി, തീയൽ, ഇതൊക്കെ നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കാനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം ചട്ടി ഒന്ന് ചൂടായി കേട്ടോ. അപ്പോൾ നമ്മുടെ കൊഞ്ചുതീയലിന് ആവശ്യമായിട്ടുള്ള സവോളയും കൊച്ചുള്ളിയും ഞാനിവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 250 ഗ്രാം കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അരമുറി സവോളയുമാണ് എടുത്തിട്ടുള്ളത്. കൊച്ചുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ തക്കാളിയാണ്. അപ്പോൾ തക്കാളി ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് അരിഞ്ഞും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൊഞ്ചുതീയലിനായിട്ട് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ചട്ടി ഒന്ന് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചട്ടി ഇവിടെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടായി വന്നിട്ടുള്ള ചട്ടിയിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ കടുകെല്ലാം ഒന്ന് പൊട്ടി വരണം. അപ്പോൾ നമ്മുടെ കടുകെല്ലാം ഇവിടെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കറിവേപ്പില നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ് കേട്ടോ. പുറത്തുനിന്ന് വാങ്ങിയതൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല നാടൻ കറിവേപ്പിലയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും നമ്മുടെ പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയൊക്കെ നന്നായിട്ട് ചേർത്താലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. കൊഞ്ചെന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ഗ്യാസൊക്കെ ഉള്ള ഒരു മീനാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നമ്മൾ ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്താലും നല്ലതാണ്, നമ്മുടെ വയറിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇഞ്ചിയും നമ്മുടെ ആ ഒരു പച്ചമുളകിൻ്റെയൊക്കെ ഒരു റോസ് സ്മെല്ല് മാറി വരുന്നിടം വരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം.
അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് നമ്മളുടെ ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്നിവിടെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മളുടെ കൊച്ചുള്ളിയും സവോളയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സവോളയും കൊച്ചുള്ളിയും നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടി വരാണ്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇനി വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവോളയും കൊച്ചുള്ളിയും എല്ലാം ഇവിടെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതേ ഇതേപോലെ നന്നായിട്ടൊന്ന് വഴണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു സമയമാണ് നമ്മൾ ഇതിലേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് നമുക്ക് വെന്തുടഞ്ഞ് കിട്ടണം. ആ ഒരു പരുവമാകുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഇവിടെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു സമയം ഇതിലേക്ക് ഇനി നമുക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ശകലം വെള്ളമൊക്കെ എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സി കഴുകി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇതേ നമ്മളുടെ കറി ഇവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കറി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കൊഞ്ചുതീയൽ വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ വെക്കുന്ന ഒരു രീതി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കൊഞ്ചുതീയൽ വെക്കാറുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കൊഞ്ചൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫുള്ള് കൊഞ്ചും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒന്ന് നമ്മളുടെ അടപ്പൊക്കെ ഒന്ന് മാറ്റി ഒന്ന് നമുക്ക് കറി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ അതേ എണ്ണയൊക്കെ അത്യാവശ്യം ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊഞ്ചിന് അധികം വേവൊക്കെ ഇല്ലാത്തത് കൊണ്ടിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കൊഞ്ച് വെന്തൊക്കെ കിട്ടും. അപ്പോൾ അതേ നമ്മളുടെ കൊഞ്ചുതീയൽ ഒന്നും കൂടി ഒന്ന് കുറുകി വരാനായിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമുക്കിതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് പറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മളുടെ കറി അത്യാവശ്യം നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ കൊഞ്ചുതീയൽ അത്യാവശ്യം നന്നായിട്ട് കുറുകിയെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തീയൽ കറി ഏകദേശം ഒക്കെ റെഡിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മുടെ കറിക്ക്. അപ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടപ്പൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ കറി നല്ല അട്ടിപ്പൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ എണ്ണയൊക്കെ ഒന്നും കൂടെ തെളിഞ്ഞ് നല്ല അത്യാവശ്യം ഒന്ന് കുറുകി നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കറി തയ്യാറാക്കി എടുക്കുവാനായിട്ട്. അപ്പം നല്ല മണവും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മളുടെ കൊഞ്ച് തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഫ്ലെയിം എല്ലാം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ കറി ഒന്ന് സെർവ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചെമ്മീൻ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെ നമുക്ക് നല്ല ചൂട് ചെമ്മീൻ തീയലും കൂടെ കൂട്ടിയിട്ട് ഇനി നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ തീയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ട് ഇനിയും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.